മലയോര മേഖലയിൽ നീർനായ ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിൽ പരിഹാര ശ്രമങ്ങളുമായി എന്റെ സ്വന്തം ഇരവഴിഞ്ഞി കൂട്ടായ്മ രംഗത്ത്. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂട്ടായ്മ ഭാരവാഹികൾ തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫുമായി ചർച്ച നടത്തി. ഇരുവഴിഞ്ഞിപ്പുഴയിൽ വർദ്ധിച്ചു വരുന്ന നീർനായാക്രമണങ്ങളെ തുടർന്ന് പുഴയോരവാസികൾക്കും കുളിക്കാനും മറ്റും പുഴയിൽ ഇറങ്ങുന്നവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാര ശ്രമങ്ങളുമായാണ് എന്റെ സ്വന്തം ഇരുവഴിഞ്ഞി കൂട്ടായ്മ രംഗത്തെത്തിയത്. പ്രശ്നങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൂട്ടായ്മ ഭാരവാഹികൾ തിരുവമ്പാടി MLA ലിൻഡോ ജോസഫുമായി ചർച്ച നടത്തി. ചർച്ചയിൽ പ്രശ്നത്തിൻ്റെ ഗൗരവാവസ്ഥ ബോധ്യപ്പെടുത്തുകയും കുളിക്കടവിൽ നിർഭയത്വത്തോടെ കുളിക്കാൻ നെറ്റുകൾ സ്ഥാപിക്കുകയും ജനങ്ങൾക്ക് പുഴയിലേക്ക് ഇറങ്ങുവാനും കുളിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വേണ്ട പരിഹാര മാർഗങ്ങൾ ഉടനടി കണ്ടെത്താമെന്നും നെറ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രൊജക്ട് തയ്യാറാക്കി നൽകാനും ഗവൺമെൻറ്റിൽ നിന്നും അനുമതി വാങ്ങി പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുമെന്നും MLA ഉറപ്പു നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു. ആദ്യഘട്ടമെന്നോണം ഇരുവഴിഞ്ഞിപ്പുഴയിൽ മാതൃകാപരമായി ഒരു കുളിക്കടവ് തിരഞ്ഞെടുത്ത് നെറ്റ് സ്ഥാപിക്കുകയും അത് വിജയകരമാണെങ്കിൽ മറ്റ് കടവുകളിലേക്കും വ്യാപിപ്പിക്കാനും നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാരാജൻ, ഗ്രാമപഞ്ചായത്ത് അംഗം റുഖിയ റഹീം, എൻ്റെ സ്വന്തം ഇരുവഴിഞ്ഞിക്കൂട്ടായ്മ ചെയർമാൻ PKC മുഹമ്മദ്, ബക്കർ കളർ ബലൂൺ, ജി അബ്ദുൽ അക്ബർ, TP അബൂബക്കർ, KP അബ്ദുൽ നാസർ തുടങ്ങിയവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.